നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ മാധ്യമങ്ങളെക്കാളും വലതുപക്ഷത്തിൻ്റെ മെഗാഫോണുകളായാണ് പ്രവർത്തിക്കുന്നത്. ഉഗ്രപ്രതാപികളായ കോൺഗ്രസ് നേതാക്കൾ അരങ്ങുവാണ കാലത്ത് മുഖ്യധാര മാധ്യമങ്ങൾ അവരെ പിന്തുടരുകയായിരുന്നു. അവർ പറയുന്നത് പ്രാധാന്യത്തോടെ നൽകുക എന്ന ഉദാത്തമായ തൊഴിലായിരുന്നു അവരേർപ്പെട്ടിരുന്നത്. ആ നേതാക്കളാകട്ടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ലേഖകരുടെ അവരുടെ സ്റ്റെനോഗ്രാഫർമാർ എന്ന നിലയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. വിമോചന സമരകാലത്തെ കുതിപ്പിന് ശേഷം കേരളത്തിൽ വലതുപക്ഷം ദുർബലമാവുന്നതോടെയാണ് അവർക്കുമേൽ മാധ്യമങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാവുന്നത്. കെ കരുണാകരനൊന്നും മാധ്യമങ്ങൾക്ക് പിറകെ പോകുന്നത് അധികമാരും കണ്ടിട്ടില്ല. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ദുർബലമായതോടെ ആ നേതൃത്വം നിർവഹിക്കേണ്ട ചുമതല കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്ന കാഴ്ച കേരളീയർക്ക് കാണേണ്ടി വന്നു. മുമ്പ് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങളാണ് മലയാള മനോരമയെയും മാതൃഭൂമിയെയും ഒക്കെ നയിച്ചതെങ്കിൽ, മാധ്യമങ്ങൾ പറയുന്ന ഏത് കള്ളവും ഏറ്റെടുത്ത് അത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്ന കോൺഗ്രസ് നേതൃത്വത്തെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഒട്ടും ഭാവനയില്ലാത്ത, രാഷ്ട്രീയ ബോധ്യമില്ലാത്ത കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് മാധ്യമങ്ങളെ അങ്ങേയറ്റം ആശ്രയിക്കേണ്ടി വരുന്നു എന്നറിയാൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ നടത്തിയ പ്രചരണമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്, മാധ്യമങ്ങൾ നടത്തിയ പ്രചരണമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടില്ല, ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടിട്ടും നിങ്ങളുടെ വാർത്ത കണ്ടിട്ടുമാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്, മനസ്സിലാക്കണം. ശബരിമല തീർത്ഥാടനം അറിയാക്കി കേരളത്തിലുടനീളം വർഗീയതയുടെ തീ ആളിക്കത്തിക്കാൻ സംഘപരിവാറും മാധ്യമങ്ങളും ശ്രമിച്ചാൽ മുൻപിൽ നോക്കാതെ രംഗത്തിറങ്ങാൻ ഇവിടെ കോൺഗ്രസ് നേതൃത്വമുണ്ട്. 5 വർഷം മുമ്പ് നടത്തിയ കലാപത്തിൻ്റെ ഓർമ്മ തികട്ടി വന്നതുകൊണ്ടാവണം മാധ്യമ സംഘപരിവാർ കൂട്ടുകെട്ടിൻ്റെ വാലിൽ തൂങ്ങി ഭജന സമരം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങിയത്. ശബരിമലയിൽ വിന്യസിച്ച പോലീസിൻ്റെ എണ്ണത്തെക്കുറിച്ച് മനോരമ നൽകിയ ഒരു വാർത്ത അപ്പാടെ വിശ്വസിച്ച കോൺഗ്രസ് നേതാക്കളോട് സഹതാപം തോന്നേണ്ട സമയമാണിത്. 600-ലധികം പോലീസുകാർ മാത്രമാണ് ഇത്രയും തിരക്കുള്ള ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ളതെന്നും ബാക്കി പോലീസുകാരെല്ലാം നവകേരള സദസ് വിജയിപ്പിക്കാൻ പോയതാണെന്നുമുള്ള ഗുണ്ട് വിശ്വസിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ കെ സുധാകരൻ വരെയുള്ള കോൺഗ്രസുകാർ ആ കണക്ക് ഏറ്റുപാടി. എന്നാൽ 12,000-ലധികം പോലീസുകാർ ശബരിമലയിൽ സേവനം നടത്തുന്നുണ്ടെന്ന വിവരം തെളിവ് സഹിതം മുഖ്യമന്ത്രി അടക്കം പുറത്തുവിട്ടു. മനോരമ മാപ്പ് പറഞ്ഞില്ല, മനോരമ വാർത്തയല്ലേ, അതാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറഞ്ഞൊഴിയാം. ഒരു പിഞ്ചുബാലൻ തീർത്ഥാടനത്തിനിടെ ബസ്സിൽ നിന്ന് കടയിൽ പോയ അവൻ്റെ അച്ഛനെ കാണാതായപ്പോൾ കരഞ്ഞ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ സംഘപരിവാർ പ്രചരിപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വം അത് ഏറ്റുപിടിച്ചു. കേരളത്തിലെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും അതുവഴി കലാപമുണ്ടാക്കാനും മുന്നിൽ നിന്നത് ഒരു വിഭാഗം മാധ്യമങ്ങളാണെന്ന കാര്യം ആശങ്കയോടെ മാത്രമേ കാണാനാകൂ. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തീർത്ഥാടകർ ശബരിമല എത്താറുണ്ട്. 10-12 മണിക്കൂറുകൾ വരി നിന്നിട്ടാണ് പലർക്കും 18-ാം പടി കയറാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾ, അതിൽ ജന്മഭൂമിയെന്നോ മാതൃഭൂമിയെന്നോ ഏഷ്യാനെറ്റെന്നോ വ്യത്യാസമില്ല, അവർ യഥാർത്ഥ വസ്തുത മറച്ചുവെച്ചുവെന്ന കാര്യം പുറത്തറിയാൻ പിന്നെയും മണിക്കൂറുകൾ വേണ്ടിവന്നു. അപ്പോഴേക്കും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കുട്ടികളുടെ സ്ഥിതി പോലും അങ്ങേയറ്റം ദയനീയമാണെന്ന പ്രചാരണം 3-4 വട്ടം ലോകപര്യടനം പൂർത്തിയാക്കി തിരിച്ചു വന്നു. വാസ്തവത്തിൽ ആ കുട്ടി കരഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചത് പോലീസുകാരാണ്. ആ ബാലൻ്റെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ പോലീസുകാരോട് ബസ്സിൽ നിന്ന് കൈവീശി നന്ദി പറയുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ എത്ര വിദഗ്ധമായാണ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ മറച്ചുവെച്ചത്. മാത്രമോ, വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് രംഗനാഥ ക്ഷേത്രത്തിനുണ്ടായ സംഘർഷം ശബരിമലയിലേതാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ സംഘപരിവാറും കോൺഗ്രസും ശ്രമിച്ചു. തെറ്റാണെന്നറിഞ്ഞിട്ടും ജനം ടിവിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും ആ ദൃശ്യങ്ങൾ കാര്യമായി തന്നെ പ്രചരിപ്പിച്ചു. അയ്യപ്പന്മാരുടെ തലപൊട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ ശബരിമലയിലേതല്ല, ശ്രീരംഗത്തേതാണെന്ന സത്യം നമ്മളിലെത്തും മുമ്പ് കള്ളം ഉലകം ചുറ്റി തിരിച്ചു വന്നു. നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കാൻ സംഘപരിവാറും ജന്മഭൂമിയും മാതൃഭൂമിയും നടത്തുന്ന ശ്രമങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൈകൊടുത്തത് എന്തിനാണെന്ന് ഇതുവരെ ഒരു മാധ്യമവും ചോദിച്ചിട്ടില്ല. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയായി, അല്ലെങ്കിൽ ന്യൂ നോർമൽ ആയി മാറിക്കഴിഞ്ഞു. ബസ്സിൽ അച്ഛനെ കാണാതെ കരയുന്ന കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ വർഗീയ ലക്ഷ്യത്തോടെ രാജ്യമാകെ പറത്തിവിട്ടപ്പോൾ അതിനെതിരെ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത് മുഹമ്മദ് സുബൈർ എന്ന മാധ്യമ പ്രവർത്തകനാണ്. സത്യം വിളിച്ചു പറഞ്ഞതിന് മോദി സർക്കാർ വേട്ടയാടിയ ആൾട്ട് ന്യൂസ് എന്ന സ്ഥാപനത്തിൻ്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ തന്നെ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ ഹലുവ തിന്നാൻ പോയി. സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടാൻ സംഘപരിവാർ തുടലഴിച്ചുവിട്ട ആരിഫ് മുഹമ്മദ് ഖാൻ്റെ റോഡ് ഷോക്കിടെ 70 വയസ്സുള്ള ഒരു വയോധികൻ കുഴഞ്ഞു വീഴുന്നു. ആ തിരക്കിനിടയിൽ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതുകൊണ്ട് അശോകൻ അടിയോടി എന്ന ആ വയോധികൻ മരിച്ചു. Z കാറ്റഗറി സുരക്ഷയുള്ള VVIP കളുടെ അപ്രതീക്ഷിതമായതും ഷെഡ്യൂൾ ചെയ്യാത്തതുമായ സന്ദർശനാഭാസങ്ങളുടെ രക്തസാക്ഷിയാണ് ഈ അടിയോടി. ഒരു സ്ക്രോൾ കൊണ്ടുപോലും
ഈ മരണത്തെ അടയാളപ്പെടുത്താൻ നമ്മുടെ പല ചാനലുകൾക്കും കഴിയുന്നില്ല. ഒരു വയോധികൻ്റെ അപ്രതീക്ഷിത മരണത്തിന് ഉത്തരവാദി തീർച്ചയായും ഈ ഗവർണറാണ്. ഇയാളുടെ ആഭാസകരമായ അധികാര പ്രയോഗങ്ങൾക്ക് ഇരയാകുന്നത് സാധാരണ മനുഷ്യരാണ്. ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്ന പണിമുടക്കുകൾ ജനജീവിതത്തിന് ഏതെല്ലാം വിധത്തിൽ സ്തംഭനമുണ്ടാക്കുന്നു എന്ന് ഗവേഷണം നടത്തുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. ബസ്സില്ലാത്തത് മൂലം ആശുപത്രിയിലെത്താൻ വൈകുന്ന രോഗികൾ, റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോകുന്ന വിദേശ ടൂറിസ്റ്റുകൾ, വിവാഹത്തിന് ടൂ വീലറിൽ വരാൻ നിർബന്ധിതരാകുന്ന വധൂവരന്മാർ തുടങ്ങിയവരെല്ലാം ഈ മാധ്യമങ്ങളുടെ ഇഷ്ടവിഷയമാണ്. കഴിഞ്ഞ വർഷം ട്രേഡ് യൂണിയൻ സംയുക്തവേദി നടത്തിയ പണിമുടക്കിനിടെ ഒരു യാത്രികനുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഉറഞ്ഞാടിയ ഒരു അവതാരകനുണ്ട് ഏഷ്യാനെറ്റിൽ. CIT നേതാവ് എളമരം കരീം MPയുടെ മൂക്കിടിച്ച് തകർക്കണമെന്ന് ആഹ്വാനം ചെയ്ത വിനു ബിജോൾ. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുകയല്ല, ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടത്. അതിനെക്കുറിച്ച് ഒരു ചർച്ച സംഭവിക്കുമോ നമ്മുടെ ചാനലുകളിൽ? മനോരമയുടെയോ മാതൃഭൂമിയുടെയോ ഒന്നാം പേജിൽ ഒരു വാർത്ത പ്രതീക്ഷിക്കാനാവുമോ? ഇല്ലെന്നുറപ്പായിട്ടും ഈ മാധ്യമങ്ങൾ അപ്പാടെ സംഘപരിവാരത്തിൻ്റെ പക്ഷത്താണെന്ന് ബോധ്യമുണ്ടായിട്ടും ഞാനെന്തിനാണ് ഇങ്ങനെയൊക്കെ ആശിക്കുന്നത്? ഇതൊരു മോഹം, വെറും മോഹമാണെന്ന് തെളിയിക്കുന്ന കുറച്ച് തലക്കെട്ടുകൾ കാണിച്ചു തരാം. പഴയ ഹവാല കേസിൽ പ്രതിയായ ഗവർണറുടെ ഹലുവ സഞ്ചാരത്തെക്കുറിച്ചുള്ള മാതൃഭൂമി ചാനലിൻ്റെ തലക്കെട്ടുകൾ കണ്ടാൽ ശരിക്കും വായിൽ വെള്ളമൂറും. പുണ്യപുരാതന ദേശീയ പത്രത്തിൻ്റെ സംഘപരിവാര വിധേയത്വം അതിൻ്റെ കൊടുമുടിയിലാണെന്ന് കാണിക്കുന്നു ഈ തലക്കെട്ടുകൾ. ഖൽബ് കീഴടക്കി ഗവർണർ, ഹലുവ നുണഞ്ഞ ഗവർണർ, വലഞ്ഞ പോലീസ്, നവകേരള ഗവർണർ സദസ്സ്, ഗവർണറുടെ മധുര പ്രതികാരം, ഒരു ഗവർണർ സെൽഫി, ഉല്ലാസഭരിതനായ ഗവർണർ മിഠായി തെരുവിൽ, കേരളം അറിഞ്ഞ് ഗവർണർ, ഗവർണർ വേറെ ലെവൽ. ഇതിൽ കൂടുതലൊന്നും സംഘിപ്രമം കാണിക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ലെന്ന് പറയുകയാണ് മാതൃഭൂമി ചാനലിൻ്റെ എഡിറ്റോറിയൽ തലവന്മാർ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മാർഗതടസ്സമുണ്ടാക്കിയ കോൺഗ്രസ്സുകാരനെ ചട്ടം ലംഘിച്ച് തല്ലിയെന്ന് പറഞ്ഞ് വൻ വിവാദത്തിനാണ് മനോരമ ഓൺലൈൻ ശനിയാഴ്ചയും മലയാളം മനോരമ പത്രം കഴിഞ്ഞ ഞായറാഴ്ചയും ശ്രമിച്ചത്. വിവാദം പുതിയ തലത്തിലേക്കെത്തി എന്നൊക്കെ പറഞ്ഞ് വൻ ലീഡ് വാർത്ത. ചട്ടം ലംഘിച്ചെന്ന് പറഞ്ഞ് പ്രത്യേക വാർത്ത വേറെ. പക്ഷേ എന്തുകൊണ്ടോ മറ്റ് മാധ്യമങ്ങളാരും അതത്ര ഗൗനിച്ചില്ല. തിങ്കളാഴ്ച പക്ഷേ കൂടുതൽ വാർത്തകൾ നൽകി വിവാദം മറ്റൊരു തലത്തിലെത്തും എന്നൊക്കെ വാർത്തകളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് മലയാള മനോരമയുടെ ധാർമ്മിക രോഷം ഒരു മുഖപ്രസംഗത്തിൽ ഒതുങ്ങിയത്. ഗൺമാൻ ആരാ തല്ലാൻ എന്നാണ് ശീർഷകം. ഞായറാഴ്ചത്തെ പത്രത്തിൽ ഗൺമാൻ രാജ് എന്ന തലക്കെട്ട് നൽകിയതിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നേറ്റ പരിഹാസം കൊണ്ടാകണം, ആ പ്രയോഗം മുഖപ്രസംഗത്തിലില്ല. ഗൺമാൻ രാജ് എന്ന പ്രയോഗം ഉമ്മൻചാണ്ടിയുടെ വിവാദ ഗൺമാൻ സലീം രാജിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന പരിഹാസം മനോരമയ്ക്ക് ജാള്യമുണ്ടാക്കി എന്നുറപ്പ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഈ ഗൺമാനെ പ്രതിപക്ഷ നേതാവ് ഗൺമോൻ എന്ന് വിളിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും നിരവധി പോസ്റ്റുകളും ട്രോളുകളും നിറഞ്ഞു. ഏതായാലും മനോരമയുടെ പുതിയ തലകളിലേക്ക് എത്തിയ വിവാദം ഒരു തലയിലും കയറാതെ അകാല ചരമമടഞ്ഞു. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ചട്ടലംഘനം നടത്തിയ ഗവർണറെക്കുറിച്ച് ഒരു വരി പോലും എഴുതാൻ ഈ മനോരമയ്ക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രിയെപ്പോലെ തന്നെ ഗവർണർക്കും Z+ സുരക്ഷയാണുള്ളത്. മനോരമ പറഞ്ഞ ബ്ലൂ ബുക്കിലെ മാനദണ്ഡങ്ങളെല്ലാം ആരിഫ് മുഹമ്മദ് ഖാനും ബാധകമാണ്. അയാൾ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ തെറിവിളിക്കുന്നു, വാഹനം നിർത്തിക്കുന്നു. ഇതെല്ലാം ഇല്ലാത്ത അധികാരത്തിൻ്റെ പ്രയോഗമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഗവർണർ റോഡിലിറങ്ങി നാടകം കളിച്ചതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതെന്നും പറയാൻ മനോരമയ്ക്ക് നാവ് പൊങ്ങില്ല തന്നെ. മനോരമയ്ക്ക് പിണറായിയെ ചട്ടം പഠിപ്പിക്കാൻ ശ്രമിക്കാം, പക്ഷേ BJPയുടെ കാര്യസ്ഥനായ ഗവർണറെ ഉപദേശിക്കാൻ കഴിയില്ല. കാരണം ED വന്ന് കണ്ടത്തിൽ മുതലാളിമാരുടെ വാതിലിൽ മുട്ടുന്നത് മനോരമയ്ക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളെ വേട്ടയാടാൻ തുടങ്ങിയെങ്കിലും ഒന്നും അങ്ങോട്ട് മെനയാകുന്നില്ല. വേട്ടയ്ക്ക് മുമ്പേ ഒരു നോട്ടീസുണ്ട്, അത് നേതാക്കൾക്ക് നൽകും മുമ്പ് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യും. ആ വാർത്തയുടെ ചൂടാറിയ ശേഷമായിരിക്കും സമൻസ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ലഭിക്കുക. ഏതായാലും തോമസ് ഐസക്കിന് സമൻസ് കൊടുത്ത് കരിങ്കലിൽ കടിച്ച് പല്ലുപോയ സ്ഥിതിയായി ED ED കൊട്ടേഷൻ സംഘമായ മാധ്യമങ്ങൾക്കും. ED കുരുക്ക് മുറുകിയപ്പോൾ ഐസക്ക് നീയും നിൻ്റെ CPMഉം തീർന്നടാ എന്ന് ആർത്തു വിളിച്ചവരുണ്ട് കേരളത്തിൽ. ഏഷ്യാനെറ്റും CPIM വിരോധത്തിനായി നാവ് വാടകയ്ക്ക് നൽകിയ ജയശങ്കറിനെ പോലുള്ള ചർച്ചാന്തേഹികളും എന്തൊക്കെയാണ് അക്കാലത്ത് വിളിച്ചു പറഞ്ഞത്? ഏഷ്യാനെറ്റ് അന്ത്യചർച്ചയുടെ തലക്കെട്ടുകളൊന്ന് നോക്കൂ. കിഫ്ബി കുരുക്കിലായോ, കിഫ്ബി കുടത്തിലായോ, കിഫ്ബി പൊട്ടുമോ തുടങ്ങിയ എന്തെല്ലാം ചർച്ചാഭാസങ്ങൾ. മറുനാടനും തത്വമയും ഒക്കെ നൽകിയ ഈ ജാതി തലക്കെട്ടുകളാകണം ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനും പ്രേരകശക്തി. എന്നാൽ തോമസ് ഐസക്കിന് അയച്ച സമൻസുകളെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ ചർച്ചയുമില്ല, വാർത്തയുമില്ല. ED തിരിച്ചടി എന്ന് വാർത്ത നൽകേണ്ടതിന് പകരം മനോരമയും മാതൃഭൂമിയും നൽകിയ തലക്കെട്ടുകളൊന്ന് നോക്കൂ. മഹാമനസ്കനായ ED തോമസ് ഐസക്കിനോട് ക്ഷമിച്ചു എന്ന മട്ടിലുള്ള തലക്കെട്ടുകൾ.
ഇനി ഇതിനെക്കുറിച്ച് തോമസ് ഐസക് എന്ത് പറയുന്നു എന്ന് കേൾക്കൂ. ഒരു ഗൗരവമായിട്ടുള്ള കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. ഈ കേസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നില്ല കേട്ടോ, അത് പത്രത്തിനും മാധ്യമത്തിനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കണ്ട ഞെട്ടിപ്പോവും, എൻ്റെ ഫോട്ടോ കൊടുത്ത് ഇടിക്കൂട്ടിൽ എന്നാണ് തലക്കെട്ട്. പിന്നെ വേറെ ഭാവപാത്രം ഇതുപോലെ തന്നെ കിഫിയും ഐസക്കും പ്രതിക്കൂട്ടിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഫ്രണ്ട് പേജിലാണ്. ഫസ്റ്റ് പേജിൽ, ഫസ്റ്റ് ഫോൾഡിൽ, ഫസ്റ്റ് ഹാഫിൽ, അതാണല്ലോ മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ഇപ്പോൾ കോടതി തീർപ്പാക്കി ഇങ്ങനെയൊന്ന് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, റോവിങ് ഇൻവെസ്റ്റിഗേഷൻ പാടില്ല, അന്വേഷിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവുണ്ടായിട്ടല്ലാതെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ടങ്ങ് പറഞ്ഞു. എവിടെയാണ് ഈ വാർത്ത നൽകിയത്? അല്ല, എൻ്റെ മാധ്യമപ്രവർത്തകർ ആലോചിച്ചാൽ മതി, നമ്മൾ പത്രത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കണം. നോക്കുമ്പോഴും എന്താ ചെയ്യുന്നത്? എനിക്ക് ആശ്വാസം തന്നിട്ടുള്ളൂ, കോടതി നമുക്ക് അനുകൂലമായി തലവെടുത്താലും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ഏതായാലും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരം നാണം കെടുകയാണ്. കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും വഴിതെറ്റിക്കുന്ന വാർത്തകളിൽ നിന്ന് പിന്മാറി അവരെ അപമാനത്തിൻ്റെ കയത്തിൽ നിന്ന് ഇനിയെങ്കിലും രക്ഷിക്കണമെന്ന് മലയാള മനോരമയടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.